ഹായ് ഓൾ, വെൽക്കം ടു ഈറ്റ് ആൻഡ് ചാറ്റ് വിത്ത് അൻഷ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊത്തു പൊറോട്ടയാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഫസ്റ്റായിട്ട് വേണ്ടത് നമുക്കറിയാം, കൊത്തു പൊറോട്ടയ്ക്ക് പൊറോട്ട തന്നെയാണ് വേണ്ടത്. അപ്പോൾ പൊറോട്ട ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തേക്കണം. വല്ലാണ്ട് പൊടിയാനും പാടില്ല, ഈ ഒരു രീതി തന്നെ വേണം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു ഇത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, പിന്നെ സവാള 1.5 സവാള എടുത്തിട്ടുണ്ട്. 4 പൊറോട്ടയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ 1 തക്കാളി, പിന്നെ ഗരം മസാല, മുളക് പൊടി, ക്യാപ്സിക്കം, 2 മുട്ട, പച്ചമുളക് 1 എണ്ണം, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില, ഞാനിപ്പോൾ കറി ലീവ്സ് മാത്രമാണ് യൂസ് ചെയ്യണത്. പിന്നെ വേവിച്ചിട്ട് അത് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൊഞ്ചും വേവിച്ച് വെച്ച ചിക്കനാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വെറുതെ പിച്ച് ഇട്ടാലും മതി കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ സ്പെഷ്യൽ കൊത്തു പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള ആവശ്യമുള്ള സാധനങ്ങൾ. ഒരു പാൻ എടുക്കുക, എന്നിട്ട് എണ്ണ ഒഴിക്കുക. ഞാൻ 2 സ്പൂൺ എണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. ഇഞ്ചി പച്ചമുളക് അതുണ്ടെങ്കിൽ ഡാട്ടോ, ഞാനിപ്പോൾ അതൊന്നും എടുക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ബാച്ചിലർ സ്പെഷ്യലും കൂടെയാണ് കൊത്തു പൊറോട്ട കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം സവാള 1.5 സവാള നന്നായിട്ട് വഴിക്കുക. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. പൊടികളായിട്ടുള്ള മുളക് പൊടി, ഗരം മസാല ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിന് വേണമെങ്കിൽ ചിക്കൻ മസാല ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടെങ്കിൽ അതും മിക്സ് ചെയ്യാം. ഓക്കെ, അടുത്തതായി ക്യാപ്സിക്കം ഇടുക. ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് അരിയാം, എന്നിട്ട് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. പെപ്പർ പൗഡർ ഇടാൻ പറ്റൂ. ഇതൊക്കെ മസാല ഇടുമ്പോൾ തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാനും ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കൊടുക്കാം, ഒരു പച്ചമുളകും കൂടെ എരിവിന്. നന്നായിട്ട് വഴറ്റുക. ഇതേപോലെ നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ചിക്കനിൽ ഓൾറെഡി ഉപ്പ്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് വേവിച്ചതാണ്. നന്നായിട്ട് അതൊന്ന് ഡ്രൈ ആക്കാം. വല്ലാണ്ട് ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ ആയാലും മതി. വളരെ ഈസിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് നന്നായിട്ട് ഡ്രൈ ആയ ശേഷം കുറച്ച് പൊറോട്ട നമുക്ക് കുറച്ച് മാത്രം ഇടാൻ പാടുള്ളൂ, എന്നാലും മിക്സിങ്ങിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാച്ചായിട്ടാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത്, ഞാനിപ്പോൾ 4 പൊറോട്ടയാണ് എടുത്തത്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയും സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അതേപോലെ സാധനങ്ങൾ എടുക്കാവുന്നതാണ്. നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബീഫിലും മട്ടനിലും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, വളരെ ടേസ്റ്റിയാണ്.
കുറച്ച് ഓയിൽ കൊടുക്കുകയാണ്. ഈ ഓയിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആണെങ്കിൽ ഗീയും യൂസ് ചെയ്യാം. അല്ല നെക്സ്റ്റ് ലാസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഒരു 2 drops ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഏകദേശം 1/2 spoonഓളം നെയ്യ് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഡ്രൈ ആക്കിയാൽ. ലാസ്റ്റാണ് നമ്മൾ മുട്ട ചിക്കി ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റേജ് നമുക്ക് ഇതെല്ലാം കൂടെ മാറ്റി ഒരു സൈഡിലാക്കി വെക്കാം. ഇതിൽ തന്നെ മുട്ട ഒഴിച്ചാൽ മതി, ഒരു ഫ്ലേവറും കൂടെ വരും. ഇതിലേക്ക് ഞാനിപ്പോൾ 1 spoon മുട്ടയ്ക്ക് വേണ്ടി ഓയിൽ ഒഴിക്കുകയാണ്. ഓയിൽ ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് തന്നെ മുട്ട ഞാൻ ഒട്ടിച്ചു വയ്ക്കുകയാണ്. വേറെ ഒന്നും ചെയ്യണ്ട. ഇതിലേക്ക് തന്നെ മുട്ട ഒന്ന് പൊട്ടിച്ചു വയ്ക്കാം. ഈ മുട്ടയിലേക്ക് നിങ്ങൾക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് പെപ്പറും ആ മുട്ടയുടെ ആ ഒരു ഫ്ലേവറൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. വേവിട്ട് ലാസ്റ്റ് നമുക്ക് ചിക്കിയിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. അല്ല ഏകദേശം ഓക്കെ. ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഈ സൈഡിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം. രണ്ട് ഡ്രോപ്സ് എണ്ണയും കൂടെ ഇട്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്യാം. ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് എണ്ണ ചേർക്കുന്നത്. എണ്ണ നിങ്ങൾക്ക് കൂടുതലായി തോന്നുകയാണെങ്കിൽ കുറയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി മുട്ട അവോയ്ഡ് ഇഷ്ടമല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. എന്നിട്ട് ഇനി ഓരോ ഇതായിട്ടും ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എപ്പോഴും പൊറോട്ട മാത്രം കഴിക്കണേക്കാട്ട് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. വളരെ എളുപ്പമാണ്, ഒരു 10 minutes കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത, ഞാൻ പറഞ്ഞു, എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എല്ലാവരും എനിക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇവിടെ ഒരാൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, അഭിപ്രായം പറയും. എങ്ങനെയുണ്ട് വടച്ചോനെ? ഇതാ ടേസ്റ്റ്, പൊളിയല്ലേ? അടിപൊളി. ഇതെല്ലാവരും ട്രൈ ചെയ്യണേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കേട്ടല്ലോ, എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് അറിയിക്കാം. അതേമാതിരി തന്നെ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ കൊടുക്കുക. എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.